പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ വർഷം നടന്ന December 2022 14-ാം തീയതി നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ, 5-ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് തരുമെന്ന്. അതനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ. അതിലൊന്നാമത് സെക്ഷൻ എന്നുള്ളത് ബയാൻ നഖറ ഉൽ ഫിഖറ വ നുജീബ് അനിൽ അസ്ഇലത്തി താലിയ. പാരഗ്രാഫ് വായിച്ചിട്ട് എന്താണ് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതായിരുന്നു. എന്തായിരുന്നു? കാന മുഹമ്മദ് അബ്ദുറഹ്മാൻ സഈമ മഷൂറൻ. മുഹമ്മദ് അബ്ദുറഹ്മാൻ പ്രസിദ്ധനായ ഒരു നേതാവാണ്. ലുക്കി ബബി സാഹിബ്, അദ്ദേഹം സാഹിബ് എന്ന് വിളിക്കപ്പെട്ടു. ഉരിദ ഫി ഖറിയത്ത് കൊടുങ്ങല്ലൂർ ഫി സനത്ത് അൽഫിം വ സമാനി മിയത്തിൻ ഓ സമാനും വ തിസൈൻ. 1898 അദ്ദേഹം ജനിച്ചത്. വാലിദുഹു അബ്ദുറഹ്മാൻ കാരോക്കാബാദാത്. അബ്ദുറഹ്മാൻ കാരോക്കാബാദ് ആണ് അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര്. ഓ വാലിദുഹു കുഞ്ഞായിഷുമ്മ. കുഞ്ഞായിഷുമ്മ എന്നാണ് ഉമ്മയുടെ പേര്. വഖഫ ഹയാത്തുഹു അലാ ഖിദ്മത്തിൽ വതൻ. രാജ്യസേവനത്തിന് വേണ്ടി അദ്ദേഹം ജീവിതം ഒഴിഞ്ഞു വെച്ചു. ഇഖ്താറ മദീനത്ത് കാലിക്കോത്ത് മർക്കസൻ ലി അഅ്മാലിഹി സിയാസി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്രമായ അദ്ദേഹം കാലിക്കത്ത് പട്ടണത്തെ സ്വീകരിച്ചു, തെരഞ്ഞെടുത്തു. അസ്ദറ മിൻഹ ജരീദത്തിൽ അമീൻ, അവിടെ നിന്ന് അമീൻ അൽ അമീൻ പത്രം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. തൂഫിയ അസാലിസ് വൽ ഇശ്രീൻ മിൻ ഷഹരി നവംബർ സനത്ത് അൽഫിൻ വ തിസ്സമിയത്തിൻ വ ഖംസിൻ വ അർബഈൻ. 1945 അദ്ദേഹം എന്താണ് മരണപ്പെട്ടു. ഓക്കെ, ഫി മുഖാത്തായത്തി കാലിക്കൂത്ത് കോഴിക്കോട്. പിന്നെ ഇനി ചോദ്യങ്ങൾ നോക്കൂ. ബിമ ലുക്കിബ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് എന്ത് പേരിട്ടാണ് വിളിക്കപ്പെട്ടത്? അദ്ദേഹം നമ്മളുപോലെ പറഞ്ഞു അല്ലേ, സാഹിബ്. സാഹിബാണ് ഉത്തരമായി ചെയ്യേണ്ടത്. മതാ ഉലിദ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ജനിച്ചത് എപ്പോഴാണ്? 1898 അല്ലേ, മുകളിലുണ്ടല്ലോ. 1898. പിന്നെ ഐന മർഗസ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അലി അഴ്മാലിഹി സിയാസിയ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം ഏതായിരുന്നു? കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ, കാലിക്കോത്ത്സ് ഇവിടെ ഉണ്ടല്ലോ അല്ലേ. ദേ കാലിക്കോത്ത്, ഇഖ്താറ മദീനത്തെ കാലിക്കോത്ത്സ്. പിന്നെ മായിസ്മു ജരീദത്തിഹി, അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ പേര് അൽ അമീൻ. സാഹിബ് ഫുർഖാൻ എന്നല്ല. ഫി അയ്യ മുഖാത്തായത്തും തൂഫിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, എവിടെയാണ് അദ്ദേഹം തൂഫിയ മരണപ്പെട്ടത്? തൂഫിയ അല്ലേ, ഇതാ ഇവിടെ ഫി മുഖാത്തായത്തി കാലിക്കോത്ത്സ്. അപ്പം അങ്ങനെയാണ് അത് ഒന്നാമത്തെ സെക്ഷൻ. രണ്ടാമത്തെ ഹിവാറാണ്. റാഹ ലബീ മഅ വാലിദിഹി ഇലാ മഹല്ലിൽ അഖമിഷ. ലബീബ് ഉപ്പയോടൊപ്പം ടെക്സ്റ്റൈൽസിൽ പോയി. ലിഷിറായി ബാദൽ മലാബിസ്, കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങാൻ. ബി മുനാസബത്തി സവാജി ഉഖ്തിഹി, തൻ്റെ സഹോദരിയുടെ കല്യാണത്തിനോടനുബന്ധിച്ചിട്ട്. ഇപ്പം ദാറുൽ ഹിവാർ ബൈനഹു ബൈനൽ അയ്യാർ, അദ്ദേഹവും ബയ്യാവുമായിട്ട് ഒരു ഹിവാർ നടന്നു. എന്താണ് ഇവിടെ ബയ്യാ ലബീബ്, അവരാണെങ്കിൽ ഹിവാർ നടത്തുന്നത്. ഇപ്പം അതിൽ എന്താണ് കൊടുക്കേണ്ട വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഖമീസ് ഷർട്ട്, ഖംസുമിയ 500, റൂബിയ രൂപ, ശുക്രൻ നന്ദി, സബാഹൽ ഖൈർ ഗുഡ് മോർണിംഗ്, അഹ്മർ ചുവപ്പ്, ബിക്കം ഹാദ ഇതിനെന്താണ് വില, മിൻ ഫദലിക് പ്ലീസ്, സബാഹൻ നൂർ ഗുഡ് മോർണിംഗ് തന്നെ, ആഫുവൻ സോറി. ഇവിടെ ബയ്യാ ഇതിൽ ഏതായിരിക്കും വരിക? സബാഹൽ ഖൈർ അല്ലേ, അതാണ് നമ്പർ 1 എന്നിട്ടിരിക്കുന്നത്. സബാഹൽ ഖൈർ ലബ ലബീബ് 2, അത് സബാഹന്നൂർ. ഓക്കെ, ഇനി ലബീബ് ഉരീദു ഡാഷ് ലൗ സമഹ്, എനിക്ക് വേണം, എന്ത് വേണം എന്നാ പണ്ടുണ്ടാവുക കടയിൽ ചെന്നിട്ട്? ഷർട്ട് അല്ലേ, ഖമീസ്. ബയ്യായി ലവിന് ഏത് നിറമാണ്? ലബീബ് ഇവിടെ ഒരു നിറമുണ്ട്, അഹ്മർ ചുവപ്പ് എന്ന് പറഞ്ഞു. ബിക്കം ഹാദിനെന്താ വില? ബയ്യാ എത്ര രൂപയെ പറയുന്നത്? 500 അല്ലേ, ഖംസുമിയത്ത് റൂപിയ. ബൻതലൂൻ, അപ്പൊ ഹൽ ഹാ ഹൽ തുരീ ഷെയ്ന, വേറെന്തെങ്കിലും വേണോ? അപ്പോൾ ബൻതലൂൻ
എനിക്ക് ബന്ധലൂൺ വേണം പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തോ ചോദിച്ചു, അതിന് സലാസുമി. അപ്പോൾ വില പറഞ്ഞു. അപ്പോൾ വില ചോദിച്ചിട്ടുണ്ടാവും ഇല്ലേ ഇവിടെ, ഏതാ വില ചോദിക്കണം? ബികം ഹാദ. അപ്പോൾ സലാസുമിയത്തി റൂബിയ. ഇപ്പം ലബീബ് ഹൽ തുരീദ് ബയ്യാ ഹൽ തുരീദ് ഷേ നാഹർ, വേറെ എന്തെങ്കിലും വേണോ ലബീബ്? ഇല്ല. മിൻ ഫദ്ലികത് അൽ ഫാത്തുഹ, എന്താണ് പ്ലീസ് ബില്ല് തരൂ. അപ്പം ശുക്രൻ അഫ്വൻ, അല്ലേ? എത്രയാണ് ഹിവാർ പൂരിപ്പിക്കേണ്ടത്? ഇനി മൂന്നാമത്തെ എന്നുള്ളത് നഖ്റഉ ലായിഹാത് വ നഖ്താറു മിൻഹാ മാ യുവാഫിഖു ബിസിഹത്തി വ നക്തുബ്. താഴെയുള്ള ചാർട്ടുകൾ, നോട്ടീസുകൾ, പ്ലക്കാർഡുകൾ എന്നൊക്കെ പറയാം. അവയിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ടത് മാത്രം എടുത്തെഴുതാനാണ്. അപ്പോൾ ഇതിൽ ഇഷ്റബ് മാ നഖിയ, വെള്ളം നല്ല വെള്ളം കുടിക്കണം, തെളിഞ്ഞ വെള്ളം, അത് പെടും അല്ലേ. ഹുബുൽ വത്തനി ഫഖ്റുന, രാജ്യസ്നേഹം അഭിമാനം, അത് പെടില്ല. ലാ തതനാവലുൽ മുഖദ്ദറാത്, മയക്കുമരുന്ന് കഴിക്കരുത്, പെടും. ഹാഫിദ് അലൽ നവാഫ, വൃത്തി ഉണ്ടാവണം. അൽ ഖിറാഅത്തു തഹ്ദീ ഇലൽ നജാഹ്, വിജയം വായന വിജയത്തിലേക്ക് നയിക്കും, പെടില്ല. തദ്ഖീൻ മുദറും ബിസിഹ, പുകവലി ആരോഗ്യത്തിന് ഹാനികരം അല്ലേ. അതിലാരോഗ്യം തന്നെ വാക്കുണ്ട്, അപ്പോൾ അത് പെടും എന്തായാലും. യഗസിൽ യദൈക കബില തഅം, ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകണം. അല്ലേ അൽ മുഖൂവ, അറിവ് ശക്തിയാണ്, അതും പെടില്ല. അപ്പോൾ ഈ നഞ്ചെണ്ണമാണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. നാലാമത്തെ അനാസിറുൽ ലുഹ, ഇത് ഉദാഹരണത്തിൽ കാണിച്ചതുപോലെ ബാക്കിയെല്ലാം എഴുതാനാണ്. യസ്ബഹുൽ വലതു കുല്ല യോമിൻ അനാസ്ബഹു കുല്ല യോമിൻ, കുട്ടി ദിവസവും കുളിക്കുന്നു, ഞാനും ദിവസവും കുളിക്കുന്നു. അപ്പോൾ ഇവിടെ യസ്ബഹു അസ്ബഹുവായി അല്ലേ, അന അസ്ബഹുന്നായി. പിന്നെ അപ്പം ഞാൻ നായി, അതുകൊണ്ട് ഇവിടെ വലതെന്തായി, ഈ വലത് ഇവിടെ വരില്ല. അതുപോലെ തന്നെ ബാക്കി എഴുതേണ്ടത് തറക്കബിൽ ബിന്ദു ദറാജ, അങ്ങനെയാണെങ്കിൽ അന അർക്കബു ദറാജ, അങ്ങനെ വരിക. ഇവിടെ ബിന്ദുവിനെ വേണ്ട വേണ്ട. യഖ്റഉൽ മുദരിസുൽ ജരീദ, അപ്പോൾ അന അഖ്റഉൽ ജരീദ. തഷ്റബുൽ ഉമ്മസ് അൽ അസീറ, അപ്പോൾ അന അഷ്റബു, തഷ്റബു അഷ്റബു ആകും. യക്തുബുൽ ഉമ്മു അൽ മല്ലൂമ, ഉമ്മ എന്താണ് കവിത എഴുതുന്നു. അന അക്തുബുൽ മല്ലൂമ, അപ്പോൾ ഇവിടെ ഒരു വൈപ്പും. പിന്നെ തഗസുലുൽ മുമരിലത്തു അലിയത, മുമരില ആരാണ്? നേഴ്സ് കൈ കഴുകുന്നു, അപ്പം ഞാൻ കൈ കഴുകുന്നു പറയണം. അന അഗസിലുൽ യദ, അങ്ങനെയാണ് അത് നിങ്ങൾ പൂരിപ്പിക്കേണ്ടിയിരുന്നത്. മനസ്സിലായോ? പ്രത്യേകം ശ്രദ്ധിക്കുന്നതിൻ്റെ ഇടയിലുള്ള വാക്കുകൾ എഴുതാൻ പാടില്ല, എഴുതിപ്പോയാരെങ്കിലും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഇനി അഞ്ചാമത്തെ ഏദാദുൽ കഷ്ഫ്, താഴെയുള്ളതിൽ കഷ്ഫ് ചാർട്ട് പൂർത്തീകരിക്കാനാണ്. ദഹബ ജാബിർ ഇല സൂഖ്, ജാബിർ അങ്ങാടി പോയി. വഷ്തർ അൽ ഖദറവാത്ത വൽ ഫവാക്ക്, പഴവും പച്ചക്കറിയും വാങ്ങിച്ചു. മിസിലെ തമാത്തം, എന്താണ് ടൊമാറ്റോ, തക്കാളി. വറുമാന, ഉറുമാൻ പഴം. വൽ ജുവാഫ, പേരയ്ക്ക. വൽ തുഫാഹ, എന്താണ് ആപ്പിൾ. വൽ ബാമിയ, വെണ്ടയ്ക്ക. വൽ ജസർ, ക്യാരറ്റ്. വൽ ബാദിഞ്ചാൻ, വഴുതനങ്ങ. വൽ ഷിമാം, അതുപോലെ മത്തൻ. വൽ മൗസ്, പഴം. വൽ മാഞ്ച, മാഞ്ച എന്താ മാങ്ങ. ورجع بها الى البيت, വീട്ടിലേക്ക് പോയി. ബദഅത് ഉഖ്തുഹു മാജിദ തുമയ്യിസുൽ ഫവാക്കിഹ വൽഖളറവാത്ത്, അപ്പോൾ അവൻ്റെ സഹോദരി മാജിദ എന്ത് ചെയ്തു, പഴവും പച്ചക്കറിയും വേർതിരിച്ചു. അതിങ്ങനെ വേർതിരിച്ചെഴുതണം അല്ലേ. ബദരെ ഈ വാക്കുകൾ പത്ത് വാക്കുകളോട് വേർതിരിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് പച്ചക്കറികൾ, തമാത്തും, ബാമിയ, ജസർ, ബാദിഞ്ചാൻ, ഷമ്മാം, പിന്നെ റുമാന, ജുവാഫ അല്ലേ, മൗസ്, മാഞ്ച, തുഫാഹ, ഇങ്ങനെയാണത് വേറെ ചെയ്തിട്ടുണ്ട്. ഇനി ആറാമത്തെ എന്താണ്? നഖ്റഉ തർജ്ജമത്തുൽ ഹയാത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ വനുഅദ്ദുൽ ബയാനാത്ത് ഷഖ്സിയ. താഴെയുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബയാനാത്ത് ഷഖ്സിയ ബയോഡാറ്റ തയ്യാറാക്കണം. വൈക്കം മുഹമ്മദ് ബഷീർ അദീബും മഷ്ഹൂർ പ്രസിദ്ധനായ സാഹിത്യകാരനാണ്. ഉലുദബി തലയോലപ്പറമ്പ്, തലയോലപ്പറമ്പ് ജനിച്ചു. ഫി മുക്കാത്തായത്തി കോട്ടയം. ഫിൽ ഹാദി വൽ ഷിരീന യനായർ സനത്ത് അൽഫിൻ വ തിസമയത്തിൻ വ സമാനിയ, 1908 ജനുവരി 21 അദ്ദേഹം ജനിച്ചു. വാലിദുഹു കായ അബ്ദുറഹ്മാൻ, വാപ്പയുടെ പേര് കായ അബ്ദുറഹ്മാൻ.
എന്നാണ്. വാലിദത്തുഹു കുഞ്ഞാത്തുമ്മ, ഉമ്മയുടെ പേര് കുഞ്ഞാത്തുമ്മ എന്നാണ്. ലുക്കിബ ബി ബേപ്പൂർ സുൽത്താൻ, അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്ന് വിളിക്കപ്പെട്ടു. അല്ലഫ അദീദം മിനൽ കുത്തുബ് മിസല ഷാത്ത് ഫാത്തിമ പോലുള്ള പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. കാനല് ജദ്ദി ഫീൽ, എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന പുസ്തകം. ഷാത്ത് ഫാത്തിമ പാത്തുമ്മയുടെ ആട്. തൂഫിയ ബി ബേപ്പൂർ ഫി ഖാമിസ് യൂലിയോ സനത്ത് അൽഫിം വത്തിസമയത്തിൻ വാർബൈൻ വത്തിസൈൻ, 1994 അദ്ദേഹം ജൂലൈ 5 അദ്ദേഹം മരണപ്പെട്ടത്. അവിടെ ഇസ്മുൽ കാമൽ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഇവിടെ ഉണ്ട് അല്ലേ, വൈക്കം മുഹമ്മദ് ബഷീർ. ഇസ്മുൽ വാലിൽ കായ് അബ്ദുറഹ്മാൻ, അത് നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇസ്മുൽ വാലിദത്ത് എന്താണ്, വാലിദത്തിൻ്റെ പേര് ഇവിടെ ഇല്ലേ, കുഞ്ഞാത്തുമ്മ. താരീഖുൽ മീലാദ്, ജനിച്ച ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. മക്കാനുൽ മീലാദ്, അങ്ങനെയാണെങ്കിൽ ജനിച്ച സ്ഥലം ഏതാണ്, തലയോലപ്പറമ്പ് അല്ലേ. ചിലരെ കോട്ടയെന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും, 4 മാർക്ക് കിട്ടും കേട്ടോ. ലഖബ് ബേപ്പൂർ സുൽത്താൻ, വെളിപ്പേര് ബേപ്പൂർ സുൽത്താൻ എന്നാണ്. മുഅല്ലഫാത്ത്, അദ്ദേഹത്തിൻ്റെ രചനകൾ ഷാത്ത് ഫാത്തിമ അല്ലേ. കാനൽ ജദ്ദി ഫീൽ, ഒരെണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്, മറ്റൊന്ന് നമ്മൾ എഴുതേണ്ടതായിരുന്നു. ഇനി താരീഖുൽ വഫാത്ത്, മരിച്ച ഡേറ്റ് ഏതാണ്, ഖാമിസ് യൂലിയോ, ഖാമിസ് യൂലിയോ. ഓക്കെ, അപ്പം ഇത്രയാണ് 5 ക്ലാസ്സിൻ്റെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറുകളും ചോദ്യ പേപ്പറും. അപ്പം നിങ്ങൾ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പം ഇൻഷാല്ലാ അടുത്ത വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.